കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും. കുൽക്കലൂർ ആയുർവേദ ആശുപത്രിയുടെ നവീകരിച്ച കെട്ടിടം തുറന്നുകൊടുത്തു. മുഹമ്മദ് മോഹ്സിൻ MLA കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുൽക്കലൂർ ഗ്രാമപഞ്ചായത്ത് ജനറൽ ഫണ്ടിൽ നിന്നും 500,000 രൂപ ചെലവഴിച്ചാണ് ആയുർവേദ ആശുപത്രി കെട്ടിടം നവീകരിച്ചത്. ആയുർവേദ ആശുപത്രിയിലെ ടോയ്ലറ്റ് സമുച്ചയത്തിനായി 200,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളും നടന്നു വരികയാണ്. നവീകരിച്ച ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മോഹ്സിൻ MLA നിർവഹിച്ചു. ഈ പദ്ധതിക്ക് അതിനുവേണ്ടി മുന്നിൽ നിന്ന കുൽക്കലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. വളരെ മികച്ച രീതിയിൽ, ആകർഷകമായ രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ചുറ്റുമതിൽ, അതോടൊപ്പം ഇവിടെ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം, ആകർഷകമായ രീതിയിൽ പെയിന്റിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്ത് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, പലപ്പോഴും അസുഖങ്ങൾ മാറണമെങ്കിൽ കേവലം നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രമല്ല അസുഖം മാറുന്നത്. ചികിത്സിക്കണം, മരുന്ന് കഴിക്കണം, കൃത്യമായി ഡയഗ്നോസ് ചെയ്യണം ഏതാണ് അസുഖം എന്നുള്ളത്. എന്നാൽ പല പഠനങ്ങളും പറയുന്നത് ഒരു പരിധിവരെ ചികിത്സിക്കുന്ന അന്തരീക്ഷത്തിനും ചികിത്സിക്കുന്ന ഡോക്ടർക്കും ആരോഗ്യ പ്രവർത്തകർക്കും എല്ലാം ഈ അസുഖം മാറുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. പ്ലാസിബോ എഫക്ട് എന്ന് പറഞ്ഞ സൈക്കോളജിയിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. പലപ്പോഴും മരുന്ന്, യഥാർത്ഥ മരുന്ന് അല്ലെങ്കിൽ പോലും ചിലപ്പോൾ വൈറ്റമിൻ ഗുളികയാണ് ചില ഡോക്ടർമാർ കൊടുക്കുക. പക്ഷെ ആ വിശ്വാസത്തോടു കൂടി കഴിക്കുമ്പോൾ ചില അസുഖങ്ങൾക്ക്, മാരകമായ അസുഖങ്ങളെ കുറിച്ചല്ല പറയുന്ന, ചെറിയ ജലദോഷം പനിയൊക്കെ വരുമ്പോൾ ചില ഡോക്ടർമാരെ കണ്ടാലേ മാറുള്ളൂ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല അന്തരീക്ഷം, ചികിത്സിക്കാൻ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി അധ്യക്ഷയായിരുന്നു. സിനസമിതി അധ്യക്ഷൻ AK ശ്രീകുമാർ, വി രജനി, MK ഖദീജ, പി ബഷീർ, TK ജസീല, മറ്റു മെമ്പർമാരും, മെഡിക്കൽ ഓഫീസർ രഞ്ജിത് നമ്പൂതിരി, മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.